ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. എന്താണെന്നല്ലേ, കുമ്പളങ്ങ മിഠായി അല്ലെങ്കിൽ കുമ്പളങ്ങ ഹലുവ എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല മൂത്ത കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചള്ള കുമ്പളങ്ങയാണ്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത്രയും വലുപ്പമുള്ള നല്ല മൂത്ത കുമ്പളങ്ങയാണ് ഞാൻ ഈ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ചില ഭാഗത്ത് ഈ മൂത്ത കുമ്പളങ്ങക്ക് ചമ്പളങ്ങ എന്നാണ് കേട്ടോ പറയുക. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് മേമാൻ്റെ വീട്ടിൽ നിന്നാണ്. മേമാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് കേട്ടോ അത്. മേമാൻ്റെ വീട്ടിൽ നിറയെ നല്ല ഭംഗിയുള്ള ചെടികളും കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. അപ്പോഴേക്കും ഞാനിതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. എന്താ അപ്പോൾ ഇതെല്ലാം നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിത്തെ വെള്ളം കളയുക എന്നുള്ളതാണ്. അത്യാവശ്യം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു പച്ചക്കറിയാണല്ലോ കുമ്പളങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിത്തെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ ഈ ജ്യൂസ് നിങ്ങൾ കളയരുത് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ഷുഗർ കുറയാനും അതുപോലെ വയറ് കുറയാനൊക്കെ അടിപൊളി സാധനമാണ് കുമ്പളങ്ങയുടെ ജ്യൂസ്. ഇനി ഞാനിത് തോർത്തിൽ വെച്ചിട്ടും കൂടിയും പിഴിഞ്ഞെടുക്കുകയാണ്. എന്നാലാണ് ഇതിത്തെ വെള്ളം നന്നായിട്ട് പോരുള്ളൂ. ഇതിത്തെ വെള്ളം നല്ല കളഞ്ഞാലാണ് നമ്മൾ കുമ്പളങ്ങ ഹലുവക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ കുമ്പളങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാതും ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് വരാം. അപ്പോൾ അത് അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇളക്കാനുള്ള ആ ഒരു എളുപ്പത്തിനും അതുപോലെ അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ വലിയ ഉരുളി ഉണ്ടെങ്കിൽ അതിലായാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കുന്ന ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. എന്തായാലും പ്രശ്നമില്ല, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടു എന്ന് മാത്രം. ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ആ വെള്ളം കളയുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹലുവ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരമുള്ള ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി കുമ്പളങ്ങയും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫുഡ് കളറാണ്, ഓറഞ്ച് ഫുഡ് കളറ്. ഞാൻ കുറച്ച് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. ഞാൻ വീഡിയോയിൽക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം.
പക്ഷെ നമ്മുടെ ടേസ്റ്റിന് അത് ബാധിക്കില്ല കേട്ടോ. അപ്പം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കണമെന്നില്ല, കയ്യിലുള്ളത് ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ അളവും പറയുന്നില്ല, നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. മുന്നതിൽ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് വറക്കുമ്പോൾ അത്യാവശ്യം നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നാലാണ് ഇത് ആ പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഹലുവ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും ജാതിക്കയൊക്കെ പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8-10 ഏലക്കയും ഒരു ജാതിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങ ഹലുവ റെഡിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതാ കുമ്പളങ്ങ മിഠായി അല്ലെങ്കിൽ കുമ്പളങ്ങ ഹലുവ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, സംഭവം നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പണിയൊക്കെ ഉണ്ട്, എന്നാലും ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.